റൂഹിൻ്റെ ഹൂറി. രചന ഹിന റിൻഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഹാദി കോഫി കപ്പും കയ്യിൽ പിടിച്ച് നേരെ അവർ കിടന്ന റൂമിലേക്ക് പോയി. ബാൽക്കണിയിലേക്കുള്ള ഗ്ലാസ് ഡോർ തുറന്നും അത്ഭുതം കൊണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. മുന്നിൽ നിരന്ന് കിടക്കുന്ന പച്ചപ്പിൽ അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നു. അവിടെ നിന്ന് വരുന്ന ഏലത്തിൻ്റെ ഗന്ധം അവൾ ആവോളം നുകർന്നു. ഏതോ ദിക്കിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റ് അവൾക്ക് വല്ലാത്ത കുളിർമയേകി. ചെറുതായി മഴ പാറ്റുന്നു. ചുറ്റുമുള്ളതെല്ലാം മറന്ന് ഒരു നിമിഷം അവൾ ആ കാഴ്ചയിൽ ലയിച്ചിരുന്നു. തണുപ്പുകൊണ്ട് അവൾ കൈകൾ കൂട്ടി ഉരസിക്കൊണ്ടിരുന്നു. വീശുന്ന തണുത്ത കാറ്റിൽ മഴത്തുള്ളികൾ അവളുടെ മുഖത്ത് സ്ഥാനം പിടിച്ചു. അവൾ പുഞ്ചിരിയോടെ കൈകൾ വിടർത്തി മഴയെ വരവേറ്റു. അവൾ മഴത്തുള്ളികളെ കൈകൾ കൊണ്ട് അമ്മാനമാടി കളിച്ചു. അവൾ പോയത് നോക്കി പല്ലടിച്ച് വീണ്ടും കോഫി ഉണ്ടാക്കി അതും കുടിച്ച് അവന് റൂമിലേക്ക് നടന്നു. റൂമിൽ ചെന്നപ്പോൾ അവൾ അവിടെ നിന്ന് കണ്ടില്ല. ബാൽക്കണിയുടെ ഡോർ തുറന്നെടുക്കുന്നുണ്ടോ അവൾ അവിടെ ഉണ്ടാകുമെന്ന് അവൻ ഊഹിച്ചു. അവൻ അങ്ങോട്ട് ചെന്ന് നോക്കിയതും കുട്ടികളെപ്പോലെ മഴയെ കൈകൊണ്ട് കളിക്കുന്ന അവളെ കണ്ട് അവൻ അത്ഭുതം തോന്നി. അവൻ വേഗം റൂമിൽ പോയി ഫോണെടുത്ത് അത് ഷൂട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ കൈകൾ കൂട്ടിപ്പിടിച്ച്. അവൾ ചെറുതായി വിറക്കുന്നുണ്ടെന്ന് തോന്നി അവന്. അത്ര നല്ല ക്ലൈമറ്റാണ്, ഐസ് വാട്ടർ പോലെയാണ് വെള്ളം തൊടുമ്പോൾ. അവൻ ഫോൺ ബെഡിലേക്കിട്ട് ഒരു സ്വെറ്റർ കയ്യിലെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. അതുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു. പെട്ടെന്ന് അവൾ ഞെട്ടിപ്പോയി. അവൻ്റെ സ്പർശനത്തിൽ അവൾ കാൽവിരലിൽ ഒന്ന് ഉയർന്നു പൊങ്ങി. അവൻ പതിയെ അവളിൽ നിന്ന് അടർന്നു മാറി. അവൾ സ്വെറ്റർ നേരെയാക്കി വീണ്ടും മഴയിലേക്ക് കണ്ണു വായിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ അധരങ്ങളിൽ എത്തി നിന്നു. എന്തിനോ വേണ്ടി അവ വിറകൊണ്ടിരുന്നു. അവൻ ചുറ്റുമുള്ളെല്ലാം മറന്നു പോയിരുന്നു. അവൻ്റെ കണ്ണിൽ അവൾ മാത്രം നിറഞ്ഞു നിന്നു. അവൻ്റെ നോട്ടം മറിഞ്ഞെന്ന വണ്ണം അവൾ അവനെ തിരിഞ്ഞു നോക്കി പുരികമുയർത്തി. അവൻ കണ്ണിച്ചിമ്മി ഒന്നുമില്ലെന്ന് പറഞ്ഞു. അവൾ വീണ്ടും പുറത്തേക്ക് കണ്ണു വായിച്ചു. അവൻ അവളുടെ മുഖം കയ്യിലെടുത്ത് കവിളിൽ കടിച്ചു. പെട്ടെന്നുള്ള ഞെട്ടിൽ നിന്ന് മുക്തിയായി അവനെ തള്ളി മാറ്റാൻ നോക്കിയതും അവൻ ഒന്നുകൂടി അവളെ വലിച്ചടിപ്പിച്ച് ഒന്നുകൂടെ ആഴത്തിൽ പല്ലുകൾ താഴ്ത്തി. അവൾ എങ്ങനെയൊക്കെ അവനെ തള്ളി മാറ്റി. കവിളിൽ കൈവച്ച് അവനെ തുറിച്ചു നോക്കി. തനിക്ക് പ്രാന്താണിടൂ. അവനെ നോക്കി പല്ലു കടിച്ചുകൊണ്ട് അവൾ ചോദിച്ച് അവൻ്റെ അടുത്തേക്ക് നീങ്ങിയതും അവൻ പിന്നിലേക്ക് അടിവെച്ച് നടന്നു. പ്രതികാരം അത് വീട്ടാനുള്ളതാ അല്ലേ? എന്നിട്ട് വീട്ടുന്നില്ലേ? ഡോറിൻ്റെ അടുത്തെത്തിയതും അതും വിളിച്ചു പറഞ്ഞ് അവൻ റൂമിലേക്ക് ഓടി. തന്നെ ഞാനിന്ന് കൊല്ലും, അതും പറഞ്ഞ് പിന്നാലെ അവളും. അവൻ ബെഡിന് ചുറ്റുപാകം ഓടി, പിന്നാലെ അവളും. എന്തോ പിടുത്തം കിട്ടി അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചതും അവൻ ബെഡിലേക്ക് വീണു. പിന്നാലെ അവളും ബെഡിലേക്ക് ചാടി അവൻ്റെ നെഞ്ചിലേക്ക് അവളുടെ പല്ലുകൾ ആഴ്ത്തി ഇറക്കി. അറിയാതെ അവൻ എരിവ് വലിച്ചു പോയി. നല്ലൊരു കടി കൊടുത്തു വിട്ട ശേഷം പ്രതികാരം അത് വീട്ടാനുള്ളതാ എന്ന് സ്റ്റൈലിൽ പറഞ്ഞ് അവൾ എഴുന്നേൽക്കാൻ നിന്നും അവൻ അവളുടെ കൈ പിടിച്ച് വലിച്ച് നെഞ്ചത്തേക്ക് ഇട്ടു. അവളവൻ്റെ നെഞ്ചിൽ അടിക്കാനും പിച്ചാനൊക്കെ തുടങ്ങിയതും അവൻ അവളെ കൊണ്ടൊരു മറിച്ചിലായിരുന്നു. അതിൽ അവളവൻ്റെ താഴെയായി. അവൻ്റെ കണ്ണുകൾ അവളുടെ മേലെയാകെ ഓടി നടന്നു. അവളുടെ ഷോൾഡറിലെ കറുത്ത മറികളെ തടഞ്ഞു നിന്നു. അവൻ്റെ നോട്ടം എങ്ങോട്ടാണെന്ന് കണ്ടതും അവളവനെ തുറിച്ചു നോക്കി. അവളെ നോക്കുക പോലും ചെയ്യാതെ അവൻ അതിൽ നോക്കി പതിയെ അങ്ങോട്ട് മുഖം അടുപ്പിച്ചു. അവൻ്റെ നീക്കം എന്തിനാണെന്ന് മനസ്സിലായതും അവൾ കണ്ണുകൾ ഇറുകെ അടച്ച് കിടന്നു. പെട്ടെന്ന് താഴെ നിർത്താതെയുള്ള കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ട് അവൻ ഞെട്ടി. അവളുടെ മേളിൽ നിന്ന് ഞെട്ടി എണീറ്റു. അവനെ തള്ളി മാറ്റി അവളും എണീറ്റിരുന്നു. അവൻ മുറിവിട്ട് പുറത്തേക്ക് പോയതും അവളൊന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. അവളുടെ ഹൃദയം ഹൈ സ്പീഡിൽ കുതിച്ചു ഉയരുന്നുണ്ടായിരുന്നു. കൺമുമ്പിലേക്ക് ഒരു മുഖം തെളിഞ്ഞു വന്നു. അവളുടെ കണ്ണുകൾ ചുവന്നു. പഴയതൊന്നും മറന്നിട്ടില്ല, പക്ഷെ ആമിക്ക ഇക്കാലം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കാതിരിക്കാൻ കാരണങ്ങളില്ല, എന്നെ സ്നേഹിക്കാനോ? അവൾ മഹറിലേക്ക് കണ്ണു വായിച്ചു. അവളുടെ ഹൃദയമൊന്ന് തുടിച്ചു. പക്ഷേ ആ മനസ്സ് മുഴുവൻ എന്നോട് എന്താണ്? വെറുപ്പോ അതോ സ്നേഹമോ? അവളാകെ ആശയക്കുഴപ്പത്തിൽ നിന്നു. അപ്പോഴവൻ്റെ മാറ്റങ്ങൾ അവളിൽ ഒരു പുഞ്ചിരി വിടർത്തി. അവനും അറിയുന്നുണ്ടായിരുന്നു തന്നിലുണ്ടാവുന്ന മാറ്റം. താഴേക്ക് ഓരോ അടി വെക്കുമ്പോഴും അവൻ്റെ മനസ്സ് കഴിഞ്ഞുപോയ കാര്യങ്ങളായിരുന്നു. എന്താണ് എനിക്ക് പറ്റിയത്? അവളുടെ അടുത്ത് ചെല്ലുമ്പോൾ സ്വയം ഇല്ലാതാകുന്ന പോലെ ചുറ്റുമുള്ളതെല്ലാം ആ നിമിഷം മറക്കും. അവളുടെ ഗന്ധം, അവളുടെ ചൂട് എല്ലാം വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഞാനല്ലാതാവുന്നു. അവളെക്കുറിച്ച് ഓർക്കും തോറും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അതിൻ്റെ പോലുള്ള അപ്പോഴും അവന് വ്യക്തമല്ലായിരുന്നു. മക്കളെ എവിടെയായിരുന്നു? കുറേ സമയമായല്ലോ വിളിക്കാൻ തുടങ്ങിയിട്ട്. ഡോറ് തുറന്നപാടെ ജോസഫ് അവനെ നോക്കി ചോദിച്ചു. ഞങ്ങൾ ഉറങ്ങിപ്പോയി. അവൻ ഇളിച്ചുകൊണ്ട് അതും പറഞ്ഞ് അയാളുടെ കയ്യിലെ പൊതിയിലേക്ക് നോക്കി. മക്കൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന, അല്ല മോളെവിടെ? അപ്പോഴേക്കൊന്നും മുഖം കഴുകി ഹാദിയും താഴേക്ക് വന്നു. ഗുഡ് മോർണിംഗ് ചേട്ടായി. ഗുഡ് മോർണിംഗ് മോളെ. ദേ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
അവൾ അയാളുടെ കയ്യിൽ നിന്നത് വാങ്ങി. കുറച്ചേരം സംസാരിച്ച് അയാൾ പോയതും ആദ്യ ഫുഡ് വിളമ്പി. തനിക്കെന്നെ സ്നേഹിച്ചാലെന്താ? ബെഡിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദി അങ്ങോട്ട് വന്ന് ചോദിക്കുന്ന കേട്ട് അമാൻ കിളിപോയി അവളെ നോക്കി. ഞാൻ ശരിക്കൊന്ന് സ്നേഹിച്ചാലേ മോള് 10 മാസം കഴിഞ്ഞ പിന്നെ ഫ്രീ ആവും. ആണോ? അവൾ കണ്ണുവിടുത്തി ചോദിക്കുന്ന കേട്ട് അവൾ ദയനീയമായിട്ട് അവളെ നോക്കി. ഒന്ന് പോ പിശാചെ. അത് കേട്ടത് അവൾ ചുണ്ടി ഉളുക്കി അവനെ നോക്കി. മോള് പോയി ഇപ്പം റെസ്റ്റ് എടുക്കുക, ചേട്ടന് കുറച്ച് പണിയുണ്ട്. അതും പറഞ്ഞ് അവൻ ബാഗിൽ നിന്ന് ലാപ്ടോപ്പ് എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. അന്ന് ഫുൾ അവൻ അതിൽ തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനും രാത്രി ഫുഡ് കഴിക്കാനും മാത്രമാണ് എണീറ്റത്. ആദ്യ ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കി പല്ലുകടിച്ച് ഫോണിൽ നോക്കി സിനിമ കണ്ടൊക്കെ സമയം കളഞ്ഞു. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് അവൻ ലാപ്പ് എടുക്കുന്നുണ്ടതും അവൾ അവനടുത്തേക്ക് ചെന്നു. അതെ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയിക്കൂടെ? നീ ഇപ്പൊ മിണ്ടാതെ പോയ ഹാദി, ഞാൻ കുറച്ച് ബിസിയാ. അവൻ അത് പറഞ്ഞ് അവളെ മൈൻഡാക്കാതെ അവൻ്റെ പണി തുടർന്നും അവൾ ചവിട്ടിത്തുള്ളി റൂമിലേക്ക് കയറിപ്പോയി. അവൾ ഫോണെടുത്ത് അമ്മയ്ക്ക് വിളിച്ചു. കുറച്ച് സമയം അവളോട് സംസാരിച്ച് കച്ചറി ഉണ്ടാക്കി. പിന്നെ ഹാജിറയോട് സംസാരിച്ചു. ഹണിമൂണിന് പറഞ്ഞയച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ച് കൊഞ്ചാതെ വെച്ചിട്ട് കോടി, ഹാജിറ കളിയായി പറഞ്ഞു. ഓ, ഉമ്മാനെ മോൻ ഇങ്ങോട്ട് ഓഫീസും കൊണ്ടല്ലേ വന്നേക്കുന്നത്? ഇതിൽ നല്ലത് അവിടെ ഇരിക്കുകയായിരുന്നു. ഇതൊരുമാതിരി എനിക്ക് ബോറടിച്ചിട്ട് വയ്യ. അവൾ ഇന്നലെ മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഹാജിറൊന്നും മിണ്ടിയില്ല. പിന്നെയും കുറച്ച് എന്തൊക്കെയോ പറഞ്ഞ് ഫോൺ വെച്ച്. ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുള്ള അമ്മാനെ സൗണ്ട് കേട്ട് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ ബെഡിലേക്ക് വീണു. എന്താ? അവൾ ബെഡിൽ നിന്ന് എണീറ്റോണ്ട് ചോദിച്ചു. നീ എന്തിനാ ഉമ്മയെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു? ഞാൻ ആദ്യമേ പറഞ്ഞാ നിന്റെ കൂടെ എൻ്റെ ലൈഫ് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അങ്ങനെ വല്ല പൂതിയും മനസ്സിലുണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളി കളഞ്ഞു. ഞാൻ നിന്നെ ഭാര്യയായിട്ട് കാണുന്നില്ല. അതൊരു അലർച്ചയായിരുന്നു. അവൻ്റെ മുഖത്ത് ദേഷ്യം കണ്ട് അവൾക്ക് പേടി തോന്നി. ഒപ്പം സങ്കടവും ദേഷ്യവും വന്നു. പിടിച്ച് കിസ് ചെയ്യുമ്പോൾ ഈ റൊമാൻസ് കളിക്കുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ, അതൊക്കെ പിന്നെ ആരായി കണ്ടിട്ടാണാവോ? പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ അവൾ എന്തോ പറഞ്ഞുപോയി. അതെന്താണെന്ന് മനസ്സിലാകും മുന്നേ അവൻ്റെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അടിച്ചു പോയതാണ്. അവന് പാവം തോന്നി. അവൾ കൈ കവിളിൽ വെച്ച് അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവളുടെ കണ്ണുകൾ ചുവന്ന് അതിൽ നിന്ന് നീർക്കുമിളകൾ താഴേക്ക് ഉറ്റി വീണു. അത് കാണാൻ കഴിയാത്ത പോലെ അവൻ തലതാഴ്ത്തി. കാറിൻ്റെ കീ എടുത്ത് ഇറങ്ങിപ്പോയി. എങ്ങോട്ടെന്നില്ലാതെ അമ്മാൻ്റെ കാർ ഏലത്തോട്ടത്തിനിടയിലൂടെ സഞ്ചരിച്ചു. അവന് കുറ്റബോധം, ഒപ്പം അവളോട് ദേഷ്യവും തോന്നി. അതവൻ സ്റ്റെയറിംഗിൽ തീർത്തു. അവൾക്ക് കവിൾ പറിഞ്ഞു പോകുന്ന വേദന തോന്നി. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നു. അവൾ കണ്ണാടിയിലൊന്ന് നോക്കി. കവിളാകെ ചുവന്ന് വീർത്തിട്ടുണ്ട് കരങ്ങിയ കണ്ണുകൾ. ഒരിക്കലും ഈ കണ്ണുകൾ നിറയരുത്. അവളുടെ ചെവിയിൽ അത് അലയടിച്ചു. കണ്ണിൽ മറ്റൊരു മുഖം തെളിഞ്ഞതും അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. അവൾക്ക് അവളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ ഏങ്ങലടികൾ ഒന്നുകൂടെ ഉയർന്നു. അവൾ ബെഡിലേക്ക് വീണു. റൂഹേ, നീ എവിടെയാ? അറിയാതെ അവൾ പറഞ്ഞുപോയി. കരഞ്ഞു കരഞ്ഞ് എപ്പോഴും അവൾ ഉറങ്ങിപ്പോയി. എപ്പോഴോ കണ്ണുകൾ വലിച്ചു തുറന്നപ്പോൾ ഗ്ലാസ് വാളിലൂടെ അകത്തേക്ക് കിടക്കുന്ന പ്രകാശം കണ്ണിൽ കുത്തിയതും അവൾ കണ്ണ് കൈകൊണ്ട് മറച്ചു പിടിച്ചു. അവൾ കുറച്ച് സമയം അങ്ങനെ കിടന്നു. ആമിക്ക് പറഞ്ഞ ശരിയല്ലേ, എന്നോട് ആദ്യമേ പറഞ്ഞ കാര്യമായിരുന്നു. എന്നിട്ടും ഞാനല്ലേ വെറുതെ മോഹിച്ചത്? എങ്ങനെയാ റോഹിണി ഞാൻ മറന്നുപോയത്? ഇല്ല, മറന്നിട്ടില്ല, ഒരിക്കലും മറക്കില്ല. നെഞ്ചിലൊരു നീറ്റിലായി ഇന്നും അവശേഷിക്കുന്നുണ്ട്. അവൾ കഴുത്തിലെ മഹറിലേക്ക് നോക്കി. അതിലേക്ക് നോക്കുമ്പോൾ പേരറിയാത്തൊരു വികാരം അവളിൽ ഉടലെടുക്കുന്ന അവൾ അറിഞ്ഞു. മനസ്സിലെന്തോ ഊട്ടി ഉറപ്പിച്ച പോലെ അവൾ ബെഡിൽ നിന്ന് എണീറ്റു ബാത്റൂമിലേക്ക് നടന്നു. ഫ്രഷായി ഇറങ്ങി വന്ന് ഫോണെടുത്ത് നോക്കി. സമയം 2 മണിയാണ്. അവൾ താഴേക്ക് ചെന്നു. ഡോറ് ചാരി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പുറത്തേക്ക് ഇറങ്ങി പോർച്ചിലേക്ക് നോക്കി. കാർ അവിടെ ഉണ്ടായിരുന്നില്ല. അമാൻ ഇതുവരെ വന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. മോളെ എഴുന്നേറ്റോ? പെട്ടെന്ന് സൗണ്ട് കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. ബാക്കിൽ നിൽക്കുന്ന ജോസഫിനെ കണ്ടതും അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ തടവി. അമാമാവ് വിളിച്ചിരുന്നു, മോൾക്ക് വയ്യെന്ന് പറഞ്ഞു. ഉച്ചക്കുള്ള ഭക്ഷണം ഇതുവരെ കഴിച്ചില്ലല്ലോ, ഞാൻ അകത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അവളൊന്ന് മൂളിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അമാൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും, അതായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ. വാ മോളെ, ഭക്ഷണം ഞാൻ എടുത്തുതരാം. വേണ്ട ഏട്ടാ, ഞാൻ ആമിക്ക് വന്നിട്ട് കഴിച്ചോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. മോൻ പ്രത്യേകം വിളിച്ചു പറഞ്ഞു എഴുന്നേറ്റാ ഭക്ഷണം കൊടുക്കണം, ആവശ്യമുള്ളതെല്ലാം ചെയ്ത് കൊടുക്കണമെന്ന്. അത് കേട്ടതും അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അത് ജോസഫ് കാണും മുന്നേ വിദഗ്ധമായി അവൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ കണ്ണുകൾ അത് ഒപ്പിയെടുത്തിരുന്നു. റിഫത്ത്, നീ അയാളെ നോക്കി, എന്നാ ലുക്കാണ് കാണാൻ. മൊബൈൽ നോക്കി എന്തോ ചെയ്യുന്ന ഒരുത്തനെ ചൂണ്ടിക്കാണിച്ച് അമ്മ പറഞ്ഞു. ഇതന്നെയല്ലേ എൻട്രൻസിൽ നിൽക്കുന്ന ഒരുത്തനെ കണ്ടപ്പോൾ നീ പറഞ്ഞത്? അതും പറഞ്ഞ് റിഫ അവൾക്ക് അയച്ചുകൊണ്ടി ഭാഗത്തേക്ക് നോട്ടം തെറ്റിച്ചു. അത് ഞാൻ ചുമ്മാ പറഞ്ഞ, പക്ഷെ ഇത് കാര്യമായിട്ടാ. അതിനിവൻ്റെ മുഖം പോലും കാണാനില്ലല്ലോ. ഊളെ മുഖമൊക്കെ എന്തിനാ? എന്തൊരു ബോഡി സ്ട്രക്ചറാ.
ആ കയ്യെ നോക്കിക്കെ മസീൽ ശു നിന്ന് നിൽപ്പിൽ പ്രപ്പോസ് ചെയ്യാൻ തോന്നുവാ. ശാവം എന്നാ നീ ഒന്ന് പ്രപ്പോസ് ചെയ്തേ അന്ന് കാണല്ലോ. ഞാൻ ചെയ്യുവേ. ആ ചെയ്യുന്നേ എന്നാ ഇപ്പൊ കാണിച്ചു തരാം. മുന്നിലേക്ക് പാറി വന്ന മുടി ഊതി പറപ്പിച്ച് അവന്റെ അടുത്തേക്ക് നടന്നു പോകുന്ന അമ്മയെ കണ്ട് റിഫ തലയിൽ കൈവച്ചു. അവൾ പുറകിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് തിരികെ വിളിക്കാൻ നോക്കിയെങ്കിലും അവൾ അതൊന്നും മൈൻഡാക്കാതെ അവന്റെ അടുത്തേക്ക് നടന്നു. തള്ളിയിട്ടാനുള്ള പരിപാടിയാണെന്ന് കണ്ടതും റിഫ അടുത്ത് തന്റെ ഷോപ്പിന് പിന്നിലേക്ക് മറിഞ്ഞു നിന്നു. മോളിലെ രണ്ടാമത്തെ നിലയിൽ കമ്പിയിൽ ചാരി അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഫോണിൽ എന്തോ ചെയ്യുന്ന അയാൾക്കരികിലേക്ക് അമ്മ നടന്നു. ഒരാവേശം കയറി പറഞ്ഞതായിരുന്നു, പണി ആവൂലല്ലേ. ഹലോ ഡോ, ഐ ലവ്, പറഞ്ഞു മുഴുവിക്കും മുന്നേ അയാൾ തിരിഞ്ഞു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ഒന്ന് പകച്ചു നിന്നു. അമ്മ, അയാൾ അവളെ നോക്കി വിളിച്ചു. അവൾക്ക് ചിരിക്കണോ കരയണോ എന്നറിയാത്ത ഭാവമായിരുന്നു. ഹലോ ധാനിത്, ഏത് ലോകത്ത? അവൻ അവളുടെ നേരെ കഴിഞ്ഞോടിച്ചു. അവൾ പെട്ടെന്ന് അവനെ നോക്കി. അത് ഞാൻ അല്ല, ആഷിക്ക് എന്താ ഇവിടെ? ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന. ആഷി മുന്നിലുള്ള ഷോപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, താനെന്തോ പറഞ്ഞല്ലോ, അത് ഞാൻ കേട്ടില്ലായിരുന്നു. അത് ഐ നോ യു എവിടെ കണ്ട പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ഓ അല്ല, താനെന്താ ഇവിടെ? അത് ഞാൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ റിഫയെ കാണാനില്ലെന്ന് കണ്ടതും അവൾ പല്ലുകടിച്ചു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച് അവൾ ആശയുടെ മുന്നിൽ നിന്ന് മുങ്ങി. ആശ അവൾ പോയ ഭാഗത്തേക്ക് ചിരിയോടെ നോക്കി. രാത്രി ഏറെ വൈകിട്ടും അമാനെ കാണാതെയായപ്പോൾ ആദ്യ അമാനുള്ള ഫുഡ് റൂമിൽ കൊണ്ടുവന്ന് വെച്ച് അവൾ കിടന്നു. കുറേ സമയം അവന് വണ്ടിയുടെ ശബ്ദം കാതോർത്തി കിടന്നെങ്കിലും അവൾ എപ്പോഴോ കണ്ണുകൾ അടച്ചു. എപ്പോഴും അമാൻ തിരിച്ചു വന്നു. സ്പെയർ കീ വെച്ച് അകത്തേക്ക് കയറി. ആദ്യ കിടന്ന് കണ്ടതും അവനെന്തോ അത് നന്നായും തോന്നി. അവൾ ഫേസ് ചെയ്യേണ്ടല്ലോ. രാവിലെ പോയ അതേ വേഷമാണ്. അവനൊന്ന് ഫ്രഷായി വന്ന് അവൾക്കരികിൽ ഇരുന്നു. ചുവന്ന് വീങ്ങിയ കവിൾത്തടം കണ്ടതും അവന് സങ്കടം തോന്നി. അവൻ അവിടെ പതിയെ തലോടി. അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. ടീ പോയിൽ അടച്ചു വെച്ച ഭക്ഷണം കണ്ട് അവൾ കഴിച്ചില്ലെന്ന് തോന്നിയതും അവനും ഒന്നും കഴിക്കാതെ പെട്ടിലേക്ക് ചാഞ്ഞു. എന്നെ സ്നേഹിക്കരുത് ഹാദി, ഇന്നുവരെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാതെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളുണ്ട്. എവിടെയാണെന്ന് അറിയില്ല, എങ്കിലും എന്തെങ്കിലും തിരികെ വന്നാൽ എനിക്ക് നിന്നെ സ്വീകരിക്കാനാവില്ല, അവൻ മനസ്സിൽ പറഞ്ഞു. ക്ഷീണം കൊണ്ട് അവൻ വേഗം ഉറക്കത്തേക്ക് കൂട്ടുപിടിച്ചിരുന്നു. അമാൻ വന്ന സൗണ്ട് കേട്ട് ഉറക്കമുണ്ടെന്ന ഹാദി ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. അവൾക്ക് അവൻ്റെ മനസ്സിലെന്താണെന്ന് മനസ്സിലായില്ല. സ്നേഹിക്കുമ്പോൾ ശകാരിക്കുന്നു, മുറി പറ്റുമ്പോൾ തലോടനും. എന്താണിതെല്ലാം, സ്നേഹമോ അതോ വെറും സഹതാപമോ? അവൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയാതെ അവൾ കിടന്നുഴറി. അവൻ ഉറങ്ങിയെന്നറിഞ്ഞ് അവൾ അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞുകടന്നു. ആ മുടിയിടകളിലൂടെ പതിയെ വിരലോടിച്ചു. അവൾക്ക് അവനോട് ദേഷ്യമില്ലായിരുന്നു. അവനോടൊപ്പമുള്ള ഓരോ നിമിഷവും വാത്സല്യം കൂടും പോലെ. അവൻ്റെ നെറുകയിൽ അവളുടെ ചുണ്ടുകൾ നേർമയായി പതിഞ്ഞു. എന്നെ കണ്ട നിന്റെ കാക്ക ഞെട്ടും അല്ലേ? അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് റിഫ പറഞ്ഞു. പിന്നെ ഞെട്ടും, കാക്കുള്ള ബിഗ് സർപ്രൈസ് ആണ് റിഫത്ത്. കാക്കു ഒത്തിരി ഹാപ്പിയാവും. ഹാപ്പിയാവും, അവനെ കാണാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. റിഫ സീറോ ബൾബിൻ്റെ അരണ്ട് വെളിച്ചത്തിൽ കറങ്ങുന്ന ഫാനിലേക്ക് തന്നെ നോക്കി കിടന്നു. ഫാനിനോടൊപ്പം അവളുടെ കൃഷ്ണമണികളും ചലിച്ചുകൊണ്ടിരുന്നു. ഒന്ന് പെട്ടെന്ന് വാ അമാൻ, ഐ ആം വെയിറ്റിംഗ്. നീ വന്നിട്ട് എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കണം, കുറേ ടൈം നിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. എത്ര കാലമായി നമ്മൾ കണ്ടിട്ട്. ചലിക്കുന്ന കൃഷ്ണമണികൾക്കൊപ്പം അവളുടെ മനസ്സ് അമാൻ്റെ ഓർമ്മകളിലേക്ക് ചാലിച്ചു. വീട്ടിലെത്തി ഷർട്ട് അഴിക്കുമ്പോഴാണ് ബട്ടണിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രേസ്ലെറ്റ് കണ്ണിൽപ്പെട്ടത്. അവനത് ഊരി കയ്യിലെടുത്തു. എത്ര ആലോചിച്ചിട്ടും അത് ആരുടേതാണെന്ന് അവനൊരു ഐഡിയയും കിട്ടിയില്ല. അതും പിടിച്ച് അന്തം വിട്ടിരിക്കുന്ന ആശയെ കണ്ടാണ് ഐഷു റൂമിലേക്ക് വന്നത്. എന്താണ് കാക്കു, നിങ്ങൾ നട്ടുപോയി അണ്ണാനെ പോലെ ഇരിക്കുന്നത്? അപ്പോഴാണ് അവൾ അവൻ്റെ കയ്യിലിരിക്കുന്ന ബ്രേസ്ലെറ്റ് കണ്ടത്. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലോ, ഇതെനിക്കല്ലേ, എൻ്റെ കൈക്ക് നല്ലോണം ചേരും എന്നൊക്കെ പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ നിന്നത് വാങ്ങാൻ നിന്നു. അവൻ പുറകിലേക്ക് പിടിച്ചു. ഇത് നിനക്കൊന്നല്ല. എനിക്കല്ലേ, അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങൾ എനിക്കൊന്നും വാങ്ങിച്ചു തരൂല. അല്ല, എനിക്കല്ലേ പിന്നെ ആർക്ക് വാങ്ങിയതാ? താത്തു ഇവിടെ ഇല്ലല്ലോ. ഉമ്മാ, അവനവിടെ വാ പൊത്തി പിടിച്ചു. കിടന്ന് കാറാതെ കുരിപ്പേ. എന്തോന്ന്? അവളവൻ്റെ കൈ വായിലും തട്ടിമാറ്റി. പിന്നെ ആർക്ക് വാങ്ങിയതാ? ഞാൻ ആർക്കും വാങ്ങിയതൊന്നല്ല, പെട്രോൾ അടിക്കാൻ പോലും ക്യാഷ് ഇല്ല, അപ്പോഴാണ് ബ്രേസ്ലെറ്റ് വാങ്ങുന്നത്. പിന്നെ ഇതെങ്ങനെ കാക്കുവിൻ്റെ കയ്യിലെത്തിയത്? ആകാശത്ത് നിന്ന് പൊട്ടി വീണോ? അതിനെ ഞാനും ആലോചിക്കുന്നത്. ഏ, പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഒരു മുഖം ഓടി വന്നു. കിട്ടിപ്പോയി. എങ്ങനെ? അതൊന്നും നീ അറിയണ്ട. അല്ലെങ്കിലും ഞാനത് അന്വേഷിക്കാൻ വന്നല്ല, കാക്കുവിന് മുമ്പിൽ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അതും പറഞ്ഞ് അവനെ പുച്ഛിച്ച് അവൾ റൂമിൽ നിന്ന് പോയി. ഐ നോ യു അല്ലേ, ഞാൻ ശരിയാക്കി തരാട്ട. ആഷി ബ്രേസ്ലെറ്റിലേക്ക് നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു. ഹാദി ഉറക്കമുണ്ടെന്നും അവളെ തന്നെ നോക്കിക്കിടക്കുന്ന അമാനെയാണ് കണ്ടത്. അവളവനെ നെറ്റി വിളിച്ച് നോക്കി. അവൾ പുരികുമുയർത്തി കൊണ്ട് ചോദിച്ചു,
അവനൊന്നുമില്ലെന്ന് അവർ തലയാട്ടി. അവൻ കൈയെത്തിച്ച് അവളുടെ ചുവന്ന് വീങ്ങി കവളിൽ പതിയെ തലോടി. അവിടെ അവൻ്റെ കൈ തട്ടിയതും അവളുടെ മുഖം ചുളിഞ്ഞു. സോറി, അവൻ പതുക്കെ പറഞ്ഞു. അവൾ കണ്ണുവിടർത്തി അവനെ നോക്കി. ഞാനല്ലോ സോറി പറയണ്ട്, ഞാൻ അപ്പോഴത്തെ ദേഷ്യവും സങ്കടമൊക്കെ. അവൾക്ക് എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. ഞാൻ സോറി, അവൾ അവനെ മുഖത്തേക്ക് നോക്കി മെല്ലെ പറഞ്ഞു. അവനും അതിന് മറുപടിയായി അവളെ നോക്കി ചിരിക്കുക മാത്രം ചെയ്തു. അത് കണ്ടതും അവളും ആശ്വാസത്തോടെ അവനെ നോക്കി ചിരിച്ചു. ഫ്രണ്ട്സ്, അവൾ അവന് നേരെ കൈനീട്ടി. അവൻ അവളെയും കൈനെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. അവൻ തിരിച്ച് കൈ കൊടുക്കാത്ത കണ്ട് അവൾ മുഖം ചുളിച്ച് അവനെ നോക്കി. നിരാശയോടെ കൈ താഴ്ത്താൻ നിന്നു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. കെട്ടിയനോടാ ഫ്രണ്ടാവാൻ പറയുന്നു, അവൻ ചിരിയോടെ പറഞ്ഞു. പക്ഷേ ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ തറച്ചു പോയിരുന്നു. എന്നെ സ്നേഹിക്കരുത് ആദി, എനിക്ക് നീ ആഗ്രഹിക്കും പോലെ തന്നെ സ്നേഹിക്കാൻ കഴിയില്ല. ഞാൻ എനിക്ക് അവൻ എന്തു പറയണമെന്ന് അറിയുന്നില്ലായിരുന്നു. എൻ്റെ ജീവനും ജീവിതവും എന്നിൽ തിരിച്ചു വരും. എൻ്റെ കാത്തിരിപ്പിൻ്റെ അവസാന നാൾ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. നിന്നിൽ നിന്ന് മാറുന്ന ആ ബന്ധനം ഞാൻ തന്നെ അഴിച്ചു മാറ്റും. എന്നെ സ്നേഹിക്കരുത് ഹാദി. അവൻ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അത് പറഞ്ഞു നിർത്തി. ഞാൻ സ്നേഹിച്ച എന്നെ തിരിച്ച് സ്നേഹിച്ചു പോയെന്ന ഭയമാണോ ഇത്? അവൾ അവനെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവന് മറുപടി ഉണ്ടായിരുന്നില്ല. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. അവൻ സ്വയം ചോദിക്കുകയായിരുന്ന ആ ചോദ്യം, അവനിൽ അതിനൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. അപ്പോഴും അവളിൽ തന്നെ മയക്കുന്നൊരു കാന്തിക ശക്തി ഉണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. ഹാദിയും അവൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള ആലോചനയിലായിരുന്നു. ഞാൻ എൻ്റെ റൂഹിനെ കാത്തിരുന്ന പോലെ ആവില്ലേ? ആമികയെ കാത്തിരിക്കുന്നു. ഞാൻ അനുഭവിച്ച അതേ വേദനയാവില്ലേ ഇപ്പോൾ ആ നെഞ്ചിലും? അമാൻ തേടിക്കൊണ്ടിരിക്കുന്ന ആൾ എത്രയും പെട്ടെന്ന് വന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് തോന്നി അവൾക്ക്. അവൻ ഫ്രഷായി ഇറങ്ങിയതും അവളും ബാത്റൂമിലേക്ക് കയറി. ഇപ്പം നമ്മൾ ഫ്രണ്ട്സായില്ലേ, ഇനി നമുക്ക് എങ്ങോട്ടെങ്കിലും പോയിക്കൂടെ പ്ലീസ്? രാവിലെ ഫുഡ് അടി കഴിഞ്ഞ് ലാപ്പ് എടുക്കാമെന്ന് അമാനെ നോക്കി ഹാദി ചോദിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പ്ലീസ്. ഓക്കെ, എന്നാൽ പെട്ടെന്ന് റെഡി ആയിട്ട് വന്നു. അത് കേട്ടതും അവൾ തുള്ളിച്ചാടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി. രണ്ടുപേരും റെഡിയായി വന്നു. അമാൻ കാറെടുത്തു. വന്നത് രാത്രി ആയതുകൊണ്ടും പിന്നെ പുറത്തിറങ്ങാത്തതുകൊണ്ടും അവൾ അപ്പോഴായിരുന്നു ഏലത്തോട്ടത്തിൻ്റെ ഭംഗി കണ്ടത്. രണ്ട് വശത്തും തിങ്ങി നിൽക്കുന്ന ഏലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ അവരുടെ കാറ് സഞ്ചരിച്ചു. ഇളം വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പായിരുന്നു. അവൾ കയ്യിൽ വെച്ചിരുന്ന സ്വെറ്റർ എടുത്തിട്ടു. ഏലത്തോട്ടം കഴിഞ്ഞതും കാറ് പരന്നുകിടക്കുന്ന തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ സഞ്ചരിച്ചു. കുറേ സമയത്തെ യാത്രയ്ക്ക് ശേഷം ഒരു ഹിൽ ടോപ്പിലാണ് കാറ് വന്ന് നിന്നത്. അമാൻ കാറിൽ നിന്ന് ഇറങ്ങിയതും പിന്നാലെ ഹാദിയും ഇറങ്ങി. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ചുറ്റും നോക്കിയാൽ ദൂരെ വരെയുള്ള തേയിലത്തോട്ടങ്ങളും വീടുകളും കാണാം. അമാൻ അവിടെ നിലത്ത് ദൂരേക്ക് കണ്ണു നട്ടിരുന്നു. കൂടെ ഹാദിയും ചെന്നിരുന്നു. അമാൻ താഴെ ദൂരെ ഒരു പൊട്ടുപോലെ കാണുന്ന എന്തിനെയൊക്കെ കൈ ചൂണ്ടി കാണിച്ചു. അതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ്. കുറേ സമയം അവിടെ ചെലവഴിച്ച് പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി. രാത്രി വൈകിയാണ് അവർ തിരിച്ചെത്തിയത്. ഹാദി വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. അവൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും അവൾ അത്രമാത്രം സന്തോഷത്തിലായിരുന്നു. അവിടെ അവളുടെ സ്നേഹം അവളെ സ്വാർത്ഥയാക്കി. അമാൻ തേടുന്ന ആൾ ഒരിക്കലും തിരിച്ചു വന്നില്ല എങ്കിൽ തനിക്ക് അവൻ ഒരിക്കലും നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് ചിന്തിച്ചു പോയവൾ തിരിച്ചെത്തിയ പാടെ രണ്ടാളും ബെഡിലേക്ക് വീണു. അമാൻ്റെ ഞെരക്കം കേട്ടാണ് ഹാദി കണ്ണുറന്ന്. ബെഡിൽ എഴുന്നേറ്റിരുന്ന് തലയാഴ്ത്തിയിരിക്കുന്ന അമാനെ കണ്ട് അവൾ ഞെട്ടി എഴുന്നേറ്റു. എന്തുപറ്റി, എന്താ അമ്മിക്ക? അവൾ വെപ്രാളത്തോട് ചോദിച്ച് എഴുന്നേറ്റിരുന്നു. എനിക്ക് തലയാകെ പൊളിയുന്ന പോലെ. അവൻ മുടിയിൽ കൈകൾ കൊരുത്ത് വലിച്ചു. വേദനയുടെ കടുപ്പത്തിൽ അവൻ്റെ പ്രവൃത്തികൾ കണ്ട് അവൾക്ക് പേടിയായി. അവൾ അവൻ്റെ ഇരികളിലേക്ക് നീങ്ങി നിന്ന് അവൻ്റെ തല ഒഴിഞ്ഞുകൊടുത്തു. വേദന കൊണ്ട് അവനാകെ ഭ്രാന്തി പിടിക്കും പോലെ തോന്നി. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിയോടെ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ബാഗിൽ ആ ചെറിയ അറയിൽ ഒരു മെഡിസിൻ ഉണ്ട്, അതൊന്ന് എടുത്തു തരുമോ? അവൻ പറഞ്ഞതും അവൾ വേഗം ബാഗെടുത്ത് മെഡിസിൻ തപ്പിയെടുത്ത് വെള്ളമെടുത്ത് അവന് നേരെ നീട്ടി. അവരത് വാങ്ങിക്കുടിച്ചു. പെട്ടെന്ന് ഹാദിയുടെ മടിയിലേക്ക് കിടന്ന് അവളെ വട്ടം പിടിച്ച് അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി. അവളിലൂടെ ഒരു വിറയിൽ പാഞ്ഞു കയറി. വേദന കൊണ്ടവൻ അവളുടെ വയറിലേക്ക് മുഖം അമർത്തിക്കൊണ്ടിരുന്നു. അനങ്ങാനാവാതെ അവൾ കുറച്ച് സമയമിരുന്നു. അവളവൻ്റെ തലയിൽ പതിയെ മസാജ് ചെയ്ത് കൊടുത്തു. അവളുടെ സ്പർശനത്തിൻ്റെ സുഖം കൊണ്ടോ മെഡിസിൻ്റെ ഡോസ് കൊണ്ടോ അവൻ പതിയെ കൂളായി. അവളുടെ മടിയിൽ കിടന്നവൻ ഉറങ്ങിപ്പോയിരുന്നു. എന്തോ അവൾക്ക് അവനെ ഉണർത്താൻ തോന്നിയില്ല. അവളവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് കട്ടിലേക്ക് ചാരിയിരുന്നു. എപ്പോഴും അവൾ ഉറക്കം പിടികൂടി. എപ്പോഴും അമാൻ കണ്ടുറന്നപ്പോൾ കണ്ടത് തൻ്റെ തലയിൽ കൈവച്ച് കട്ടിലേക്ക് ഉറക്കം തൂങ്ങി വീഴുന്ന ഹാദിയെയാണ്. അവൻ പതിയെ അവളുടെ മടിയിൽ നിന്ന് തലയെടുക്കാൻ നോക്കി.
അവൻ്റെ തലൊന്ന് അനങ്ങിയതും പാതി മയക്കിയതിനും അവൾ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. അത് കണ്ട് അവൻ്റെ ചുണ്ടിലൊരു ചെറു പുഞ്ചിരി വിടർന്നു. ഒരേ സമയം ഒരു ചെറു നോവും അവനിൽ പടർന്നിരുന്നു. എന്ത് കണ്ടിട്ട നീ ഇനി അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു? നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ടവാൻ, നീ നിന്റെ ജീവിതം വെറുതെ വേസ്റ്റ് ആക്കരുത്. ഇല്ലടാ, അവൾ വരും, എൻ്റെ പെണ്ണായി, എൻ്റെ മാത്രമായി. നിനക്ക് പ്രാന്ത, പ്രേമൻ തലക്ക് പിടിച്ച് പ്രാന്തായതാ. അവളൊരു ഫ്രോഡാണെങ്കിലോ? ഇച്ചു വേണ്ട, നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നെ എന്ത് വേണേലും പറഞ്ഞു, പക്ഷേ അവളെ പറയരുത്. അമ്മ, നീ ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി പഴയ പോലെയല്ല. നിന്നെ കാത്ത് നിന്നെ വിശ്വസിക്കുന്ന ഒരു പെണ്ണുണ്ട് ആ വീട്ടിൽ. അവളുടെ കാര്യം നീ ഓർക്കണം. നീ മഹറിയാത്തിയ പെണ്ണാണത്. കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം നടന്ന സംഭവത്തിലേക്ക് അവൻ്റെ ഓർമ്മ നീണ്ടു. റിച്ചുവിൻ്റെ വാക്കുകൾ കേട്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെ നിന്നു. ആ ഓർമ്മയിൽ അവനൊന്ന് വിങ്ങി. നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് അവൻ നോക്കി. അവളുടെ അവസ്ഥ ആലോചിക്കുന്തോറും അവന് സ്വയം പുച്ഛം തോന്നി. ഇത്രമേൽ തന്നെ സ്വാധീനിക്കാൻ തനിക്ക് ആരായിരുന്നു അവൾ? ആ ചോദ്യത്തിന് അവന് വ്യക്തമായൊരു ഉത്തരം കിട്ടിയില്ല. ആദ്യ പ്രണയം എന്നും മനസ്സിലൊരു വിങ്ങലാണെന്ന് കേട്ടിട്ടുണ്ട്. അതായിരിക്കണം തന്നിലേക്ക് ഇത്രമേൽ അവളുടെ വേരുകൾ ആഴത്തിലിറങ്ങിയത്. മനസ്സിൻ്റെ ഏതൊരു കോണ് അവൾ തിരിച്ചു വരുമെന്ന് അലമുറയിടുന്ന പോലെ തിരികെ കിട്ടിയാൽ മറ്റാർക്കും കൊടുക്കാതെ ഇനി വലിഞ്ഞു മുറുക്കണം. ഹാദിയുടെ മുഖം കൺമുന്നിൽ തെളിഞ്ഞതും അവൻ്റെ ഉള്ളിൽ ഒരു കനൽ കോരിയിട്ട പോലെ തോന്നി. എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. നിന്നിൽ നിന്ന് എനിക്ക് അകലാൻ തോന്നുന്നില്ല ഹാദി. എന്തോന്ന് എന്നെ നിന്നിലേക്ക് വലിച്ചടുപ്പിക്കും പോലെ. നീ പറഞ്ഞ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുക എന്ന ഭയമല്ല, എന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. നിന്നിൽ നിന്ന് സ്വയം അകന്നു മാറുകയാണ് ഞാൻ. ഒരു പക്ഷേ ഇനി നിന്നിൽ നിന്നൊരു തിരിച്ചുവരവ് എനിക്ക് അസാധ്യമാണ്. എന്നിട്ടും സ്നേഹം കൊണ്ട് നീ എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നു. അപ്പോഴാണ് അവൾ തണുത്ത് വിറക്കുന്നതായി അവൻ കണ്ടത്. അവൻ അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവളെ നല്ലപോലെ കിടത്തി. അവനും കിടന്ന് അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും തണുപ്പ് അവൾക്ക് അസഹനീയമായിരുന്നു. അവൻ കാലിലെ പുതപ്പ് വലിച്ച് അവളുടെ മേലേക്കിട്ട് അവളെ പൊതിഞ്ഞ് പിടിച്ചു. അവനിലെ ചൂട് അവളിലേക്ക് പടർന്ന് അവളുടെ തണുപ്പ് ഇല്ലാതെയായി. എപ്പോഴോ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എൻ്റെ അമാൻ എന്നാ വരിക? എനിക്ക് ഇനിയും ക്ഷമയില്ല. എൻ്റെ പൊന്നു റിഫത്ത, കാക്കു ഇങ്ങോട്ട് തന്നെ വരിക, എങ്ങോട്ടും പോവില്ല. ഇപ്പം നിങ്ങൾ ആ ബ്രേസ്ലെറ്റ് ഒന്ന് തിരയാൻ നോക്കി. കാക്കു വാങ്ങി തന്നെ ഫേവറേറ്റ് ബ്രേസ്ലെറ്റ് ആയിരുന്നത്. ഇന്നലെ മുതൽ ആ തിര തന്നെയല്ലേ ചെയ്യുന്നത്? നീ അത് എവിടെ കൊണ്ടുപോയി കളഞ്ഞത്? എനിക്കറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. അവളുടെ വാക്കുകൾ ഇടറിപ്പോയിരുന്നു. അവൻ കയ്യിലിരിക്കുന്ന ബ്രേസ്ലെറ്റിലേക്ക് ഒന്നുകൂടെ നോക്കി. അവൻ്റെ ചുണ്ടിലൊരു ചിരി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം